കേരളത്തിൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ നടക്കുമ്പോൾ ഒരു വിവാദ വ്യക്തി, അന്ന് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രതിസ്ഥാനം നിൽക്കുന്ന ഒരു വിവാദ വ്യക്തി തിരുവനന്തപുരത്ത് നിന്നും വളരെ സ്മൂത്തായിട്ട് ഒരു പോലീസിൻ്റെയും ഒരു ചെക്ക് പോസ്റ്റും ഒരു തടസ്സവും ഇല്ലാതെ ബാംഗ്ലൂരിലെത്തി. അതാരെന്നറിയാലോ, അന്ന് വിവാദമായതാണ് സ്വപ്ന സുരേഷാണ്. ആ സ്വപ്ന സുരേഷ് എങ്ങനെ ബാംഗ്ലൂരിലെത്തി? കാരണം നമ്മൾ ഇവിടെ നിന്ന് വീട്ടിൽ നിന്നും ഒന്ന് നടന്ന് റോഡിൽ ഇറങ്ങി കടയിൽ പോയി പഴം വാങ്ങിക്കാനോ അല്ലെങ്കിൽ പപ്പടം വാങ്ങിക്കാനോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത്യാവശ്യ സാധനം വാങ്ങിക്കാനോ പോയാൽ അപ്പൊ പോലീസ് പിടിച്ചെടുത്ത് എവിടെ പോരടാ, എങ്ങോട്ട് പോരടാ, ഇപ്പം പോകാനൊക്കെ ഇല്ല, ഇത് ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആണ് എന്ന് പറഞ്ഞ് തടസ്സങ്ങൾ, ബാരിക്കേഡുകൾ സൃഷ്ടിച്ചിരുന്ന ആ നാട്ടിലാണ് സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന വിവാദ വ്യക്തി, ആർക്കും കണ്ടാലറിയാവുന്ന, പെട്ടെന്ന് തന്നെ കണ്ടാലറിയാവുന്ന ഒരു പേഴ്സണാലിറ്റി, അന്ന് മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആളായതുകൊണ്ട് ആ വ്യക്തി ഒരു കുഴപ്പവുമില്ലാതെ തടസ്സമില്ലാതെ ബാംഗ്ലൂരിലെത്തിയത് അന്നും വിവാദമായി, ഇന്നും അത് വിവാദം തന്നെയാണ്. ഇപ്പോഴിതാ എങ്ങനെ ബാംഗ്ലൂരിലെത്തി, ഇത്രയും തടസ്സമില്ല, ഞങ്ങൾ എങ്ങനെ ബാംഗ്ലൂരിലെത്തി എന്ന് സ്വപ്ന സുരേഷ് എന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു. അത് ഡി എൻ എ ന്യൂസിനോടാണ് സ്വപ്ന സുരേഷ് തുറന്നു പറഞ്ഞിരിക്കുന്നത്. ബാംഗ്ലൂരിൽ വെച്ച് ഈ ഡി എൻ എയുടെ ചീഫ് എഡിറ്റർ സുമേഷ് മാർക്കോ പോളയ്ക്ക് ഒരു പ്രത്യേക അഭിമുഖം സ്വപ്ന സുരേഷ് നൽകിയിരുന്നു. ആ നൽകിയതിൽ അതിൽ ആണ് സ്വപ്ന സുരേഷ് പറഞ്ഞിരിക്കുന്നത്, എങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂരിലെത്തി, ആരൊക്കെ സഹായിച്ചു, എങ്ങനെയൊക്കെ സഹായിച്ചു, അങ്ങനെയാണ് ഞങ്ങൾ ബാംഗ്ലൂരിലെത്തിയത്. എത്തിയതിന് ശേഷമുള്ള കഥകളും അദ്ദേഹം പറയുന്നുണ്ട്, അവർ പറയുന്നുണ്ട്. എന്തായാലും സുമേഷ് മാർക്കോ പോളയ്ക്ക് നൽകിയ സ്പെഷ്യൽ ഇന്റർവ്യൂവിൽ അവർ തുറന്നു പറയുന്നു. നമുക്ക് ആദ്യം അവർ പറഞ്ഞ തുറന്നു പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാം. ഓക്കെ, ട്രിപ്പിൾ ലോക്ക്ഡൗൺ നിലനിൽക്കുന്ന സമയത്താണ് താങ്കൾ അതിർത്തി കടന്ന് ബാംഗ്ലൂരുവിലേക്ക് വരുന്നത്. അന്ന് തന്നെ പലർക്കും സംശയമുണ്ടായിരുന്നു, പക്ഷേ ഒരു സമൂഹ മാധ്യമത്തിലൂടെ പോലും തുറന്നു പറയാൻ കഴിയാത്തത്ര ഭയമായിരുന്നു ജനങ്ങൾക്ക് പോലും. എങ്ങനെയാണ്, ജനങ്ങൾക്ക് അറിയാനുള്ള ആകാംക്ഷയുണ്ട്, എങ്ങനെയാണ്, ആരുടെ സഹായത്താലാണ് അതിർത്തി കടന്ന് ബാംഗ്ലൂരിലേക്ക് വന്നത്? ജൂലൈ 5th ഇത് മീഡിയ ബ്രേക്ക് ചെയ്യുന്നത്. June 30 മുതൽ ചാർജ് ദ അഫയേഴ്സ് മിസ്റ്റർ റാഷിദ് ഖമീസ് അൽ ഷമേലി എന്ന് പറയുന്ന ചാർജ് ദ അഫയേഴ്സിൻ്റെ ഡിപ്ലോമാറ്റിക് ബാഗേജ് ആണിത്. പുള്ളിക്കാരൻ, അന്നത്തെ PRO സരിത്, എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് ഈ ബാഗേജ് തിരിച്ചു വിടാൻ വേണ്ടി ശിവശങ്കർ സർ അടക്കം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് ഫൈനലി നത്തിങ് ഹാപ്പൺ, നത്തിങ് വർക്ക്ഡ്. അങ്ങനെ July 5 ഈ ബാഗേജ് ഓപ്പൺ ചെയ്യാനുള്ള ഓർഡർ വന്നപ്പോൾ ഡിപ്ലോമാറ്റും PRO ഒക്കെ കസ്റ്റംസിൽ പോകുന്നു. ഞാൻ അന്നേരം എൻ്റെ വീട്ടിലുണ്ട്, ശിവശങ്കർ സാറുമായിട്ട് ഹെദർ ഹൈറ്റ്സിലായിരുന്നു, മീറ്റിംഗ് ആയിരുന്നു, ഇതിനെക്കുറിച്ച് ഡിസ്കഷൻസ് ആയിരുന്നു, എന്താണ് പറയേണ്ടത്, എവിടെ എന്ത് പറയണം, എങ്ങനെ പറയണം, എല്ലാ ബ്രീഫിങ്ങും തന്നിട്ട് അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ പോവുകയും ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്നതിന് ശേഷം ഐ ഗോട്ട് എ കോൾ ഫ്രം മീഡിയ ആൻഡ് ഓൾ ദോസ് തിങ്സ്, ദെൻ ഐ ഗോട്ട് എ ബിറ്റ് പാനിക്കി, വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ്. അങ്ങനെ ഞാൻ കസ്റ്റംസിലോട്ട് പോകാൻ ഇറങ്ങുന്ന സമയത്ത് ശിവശങ്കർ സർ കോൾസ് ആൻഡ് ടെൽസ് മീ where what is happening. I said, I'm going to the customs because whatever I know, let me just say it out because I don't want to get tortured unnecessarily. അത് അനുവദിക്കാതെ എനിക്ക് അന്ന് ശിവശങ്കർ സർ പറയണതിൻ്റെ അപ്പുറം എനിക്ക് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ബിക്കോസ് അത്രയും വിശ്വാസമായിരുന്നല്ലോ അദ്ദേഹത്തിന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വർക്കലയിൽ പോയി, അവിടെ ഒരു റിസോർട്ടിൽ തങ്ങേണ്ടി വന്നു കുറച്ച് മണിക്കൂറുകൾ. ആ സമയത്ത് സന്ദീപ് നിരന്തരമായി ശിവശങ്കർ സാറിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പം സെയിം ടോട്ടലി ഐ ഡോണ്ട് നോ വേർ ഐ എം ഗോയിങ് ടു. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് കോൾസ് വരുന്നുണ്ട്, സന്ദീപ് ജനറലായിട്ട് പറയുന്നുണ്ട് ADGP ദെൻ മറ്റേ MR അജിത് കുമാർ ശിവശങ്കർ സാറിന് പറൂട്ടുകളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. നമ്മൾ കൊച്ചിയിലെത്തി, കൊച്ചിയിൽ താമസിച്ചു, പിറ്റന്ന് രാവിലെയാണ് ഒരു ഓഡിയോ ക്ലിപ്പ് ഇറക്കാൻ പറയുന്നു, ഞാൻ ഓഡിയോ റെക്കോർഡ് ചെയ്ത് കൊടുക്കുന്നു. എന്തിനാണ്? അപ്പോഴത്തേക്കും എൻ്റെ ഫോൺസും എൻ്റെ മക്കളുടെ ഫോണും എല്ലാം നമുക്ക് വേൾഡ് വൈഡായിട്ടുള്ള കണക്ഷനെ കട്ട് ചെയ്തു കംപ്ലീറ്റ്ലി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു തടസ്സവും ഇല്ലാതെ, ഇപ്പം നമ്മൾ നൈറ്റിൽ ഒരു ഡ്രൈവിന് പോകുമ്പം ശൂന്യമായ റോഡാണല്ലോ, അതേ ഫീലിംഗ് ആയിരുന്നു, വിത്ത് നോ ഹാസിൽസ്, നോ ഹേർഡിൽസ്, ഒരു ഒരു ചെക്കിങ്ങോ ഒന്നുമില്ലാതെ വളരെ ക്ലിയറായിട്ട് വളരെ സ്മൂത്തായിട്ടായിരുന്നു നമ്മളുടെ ട്രാവൽ ടു ബാംഗ്ലൂർ. ആൻഡ് ഒരു ചെക്ക് പോസ്റ്റിൽ നിന്ന് നമുക്ക് പാസ് എടുക്കേണ്ടി വന്നു ബോർഡറിൽ നിന്നാണോ, എനിക്ക് ഈ റോഡൊന്നും അറിയത്തില്ല. ഇവർക്ക് ഡയറക്ഷൻ കിട്ടുന്നുണ്ട്, ശിവശങ്കർ സാർ ഇസ് ആക്ച്വലി കോളിംഗ് ആൻഡ് സേയിങ് ഈ റോഡ് എടുക്കുക, ആ റോഡ് എടുക്കുക, ബിക്കോസ് സന്ദീപ് വാസ് ഡ്രൈവിങ് മോസ്റ്റ് ഓഫ് ദ ടൈം. അപ്പോൾ ഈ പാസ് എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും
ഈ പാസില് ഫോർ പാസഞ്ചേഴ്സിന്റെ പേരേ ഉള്ളൂ. എന്റെ രണ്ട് മക്കളുടെ പേരില്ല. എന്റെ രണ്ട് മക്കളുടെ പേര്, എന്റെ എക്സ് ഹസ്ബൻഡായ ജയശങ്കറിന്റെ പേര്, സന്ദീപിന്റെ പേര്, എന്റെ പേരില്ല. എന്തുകൊണ്ടാണ് താങ്കളെ ഒഴിവാക്കിയത് എന്നുള്ളൊരു ചോദ്യം. ആ ഒരു സമയത്ത്, ആ ഒരു അവസ്ഥയിൽ, ഐ എം നോട്ട് ഏബിൾ ടു ടോക്ക് ടു സന്ദീപ് ഓർ ആസ്ക് വാട്ട് ഇസ് ഹാപ്പനിങ് ബിക്കോസ് മൈ ബ്രെയിൻ ഫ്രീസ്. ഇത് കേട്ടപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമല്ലോ, കേരളത്തിലെ ഭരണകൂടം സംവിധാനം, പോലീസ് സംവിധാനം എത്രമാത്രം പിന്തുണ അന്ന് ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സ്വപ്ന സുരേഷ് നൽകിയെന്നും, എല്ലാ സ്ഥലത്തും പോലീസുകാരെ മാറ്റി നിർത്തി. പണ്ട് കൃഷ്ണൻ ഈ ജലാശയം കടന്ന് കൃഷ്ണൻ പോകുമ്പോഴേക്കും വെള്ളം മാറിക്കൊടുത്തു മാറിക്കൊടുത്തു, അങ്ങനെ കൃഷ്ണൻ കടന്നു പോകാൻ പറ്റി എന്നൊരു കഥ നമ്മൾ കേട്ടിരുന്നു. അതുപോലെയാണ് സ്വപ്ന സുരേഷ് ചെല്ലുന്നിടത്തെല്ലാം പോലീസ് ഇങ്ങനെ മാറിക്കൊടുത്തു, ബാരിക്കേഡുകൾ അറിയാതെ മാറിക്കൊടുത്തു, അവർ കൃത്യമായി ബാംഗ്ലൂരിലെത്തിയെന്നാണ്. എന്തായാലും പ്രേക്ഷകർ, നിങ്ങൾ വിലയിരുത്തുക ഇവിടുത്തെ ഭരണ സംവിധാനവും ഒക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഇതാണോ ഒപ്പമുണ്ടാകും, കൂടെ ഉണ്ടാകും, ജനങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് പറയുന്ന സർക്കാരെന്ന് നിങ്ങൾ വിലയിരുത്തുക.